എല്ലാ കൂട്ടുകാരും മൈക്കേ ഫിവറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്ന ഒരു സ്കോർ റാങ്ക്ഡ് മാച്ച് ഗെയിം പോണം. നമ്മളെ കൂടെ കളിച്ചിട്ടുള്ളതാണ് നമ്മുടെ നിവേദ് അബി. പിന്നെ നമ്മളൊരു പ്രണവാണ്. നമ്മൾ നേരെ ക്ലോക്ക് ടവറിലേക്ക് വെച്ച് പിടിക്കണം. അപ്പോൾ കുറച്ച് മുൻപേ ചാടി തന്നെ സ്കാനറിലാണെങ്കിൽ ഒറ്റ മനുഷ്യനെ കാണാൻ വേണ്ടി പറ്റത്തില്ല. ആരെങ്കിലൊക്കെ നമ്മളെ ക്ലോക്ക് ടവറിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. എങ്ങനെ ലൂട്ട് എടുക്കാൻ കയറി അടിക്കാം. ഓക്കെ, ആരെ കയറി അടിക്കാം, ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞാൽ മാത്രമല്ല കയറി അടിക്കാൻ വേണ്ടി പറ്റത്തില്ല. എങ്ങനെ നമുക്ക് നോക്കാം. മുത്തമായിട്ട് അടിച്ച് പരത നേരെ മൊത്തമായിട്ട് അടിച്ച് പരത്. അപ്പോൾ സൈഡിലാണ് വേറൊരു ടീം കയറി വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ ക്ലോക്ക് ടവർ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് ഉറപ്പാണ്. എങ്കിലും നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് ചിലപ്പോൾ അടിപിടിയായി ഏതെങ്കിലും പിള്ളേരെ ഇങ്ങോട്ട് ഓടി വന്നതായിരിക്കണം. എങ്കിലും നമുക്ക് നോക്കാറ് ഇവിടെ നിൽക്കുന്നത് നമുക്ക് ഒരു തവണ അടിപൊളിയായിട്ട് ഓട്ടിയാൽ വീട്ടിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ആരെ കണ്ടിട്ട് മേടിച്ച് ഓടിയതാണെന്ന് അറിയത്തില്ല. എങ്കിൽ നമ്മുടെ ടീമേറ്റ് ആരും കണ്ടിട്ടില്ല. ആരും കാണുന്ന മുമ്പ് തന്നെ നമുക്കൊരു കില്ല് താഴെ നമ്മളെ ബൗണ്ടറി ടോക്കൺ ആവണമായിട്ട് നമ്മളൊരു മാമനെ തൂക്കാനുള്ളതാണ് പറഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ അവനെ കാണാനും പറ്റില്ല, അവനാണ് ഹെഡും കാണിക്കില്ല. നോക്കുമ്പോൾ ഇവിടെയാണ് ഒരു ഗ്ലൂ ആൾ ഇട്ടിട്ട് നല്ല അടിപൊളി അടിച്ചുകൊണ്ടിരിക്കണം. ഇവൻ അവനെ അടിച്ച് തീർത്തോ അറിയത്തില്ല. എങ്കിലും ഇവനെ ഞാൻ അടിച്ച് തീർത്തു. ഫസ്റ്റ് കില്ല് കമ്പനി ആണ്. ഓക്കെ, ക്ലോക്ക് ടവറിന് ഒരു കാലടിച്ച് പോകേണ്ട ഒരു അവസ്ഥ വന്നില്ല. ഒരു കില്ല് കിട്ടിയല്ല. ബൗണ്ടറി ടോക്കൺ ഓണായി. മാമൻ ഉണ്ടാവണേ, മാമൻ ഉണ്ടാവണേ പറഞ്ഞാണ് ഓടിക്കൊണ്ടിരിക്കും. നോക്കുമ്പോൾ നമ്മളെ മാമൻ ഉണ്ടായാലും ഒരു ലെവൽ 4 വെസ്റ്റും കിട്ടി. എ ഡബ്ല്യു മാമനായിരുന്നു ഉണ്ടായത്. പക്ഷെ എ ഡബ്ല്യു അടിച്ചിട്ട് കാര്യമില്ല. ഒറ്റ കില്ല് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കാരണം ഫസ്റ്റ് അടി ഞാൻ കൊടുക്കും. അപ്പൊക്കെ നമ്മുടെ ടീമേറ്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ ഓസിക്കൽ അടിക്കും. നമ്മുടെ ടീമേറ്റിനാണ് പണ്ടേ കണ്ടുപിടിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അടി ഞാൻ തന്നെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ വേണ്ട, നമുക്ക് M16 മതി. ഒക്കെ സ്കെയർ ഉണ്ടായിരുന്നു. അത് തൂക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ഏതോ ഒരു തൂക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. ഓക്കെ, ആരെങ്കിലും ഒക്കെ കൊണ്ട് പോട്ട്, നമുക്ക് കിട്ടിയില്ലല്ലോ. ഓക്കെ, പോട്ടെ. അവർ നമ്മുടെ നേരെ ഒരു വീട്ടിന്റെ മുകളിലേക്കാണ്. അപ്പൊ ആ ഒരു വീടിന്റെ മുകളിൽ എനിമി ഇല്ലെന്ന് ഉറപ്പാണ്. കാരണം ഇവൻ അടിച്ച് തീർത്തു എന്നാണ് തോന്നുന്നത്. എങ്കിൽ കൂടി നമ്മുടെ M10 എടുത്ത് നേരെ ജമ്പ് ചെയ്ത് അടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കാണാൻ വേണ്ടി പറ്റില്ല. ഇവിടെ ലൂട്ട് ബോക്സ് മാത്രം കാണാൻ വേണ്ടി പറ്റില്ല. എങ്കിൽ ഓക്കെ, നമുക്ക് എങ്ങനെ ലൂട്ട് എടുക്കാമോ. അപ്പം നേരെ ലൂട്ടും കളൊക്കെ എടുത്ത് നമ്മൾ നമ്മളൊരു MP40 ഒക്കെ എന്തോ കണ്ടായിരുന്നു. ഓക്കെ, നമ്മളെ ഓക്കെ MP40 ഉണ്ടായിരുന്നു. നേരെ MP40 എടുത്തു നമ്മുടെ M10-മാരെ. അപ്പോഴേക്കും നമ്മൾ SMG ഓക്കെ SMG ഉണ്ടല്ലോ. SMG എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും മൊത്തമായിട്ട് പിള്ളേർ തൂത്ത് വാരി പോരിടും. എന്ത് കള പന്നികളാണ് ഇവന്മാർ. എന്തെങ്കിലും ഒരു SMG താടി ഒരു കാലിയെ സാധനം വെച്ചിട്ട് ഞാനെന്ത് കാണിക്കണം. ഒരു എന്തെങ്കിലും പുറത്തിടാൻ, എന്തെങ്കിലും പുറത്തിടാൻ അവരുടെ തൊണ്ടക്കീറി പറയുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മളൊരു മൈക്കാണെങ്കിൽ ഓഫായിരുന്നു. ഓക്കെ, നമുക്ക് MP40 ആണ്. M10 അങ്ങ് തിരിച്ച് താഴേന്ന് പറഞ്ഞാണ് നോക്കുന്നത്. ആരാണാവോ ഇത് തൂക്കിക്കൊണ്ട്, ആരാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ഓക്കെ, MP40 കൊണ്ടുപോയി. ഓക്കെ, MP40 ഭാഗം തിരിച്ചിട്ട് എങ്കിലും ആരും തന്നെ പുറത്തിടുന്നില്ല. നമ്മളെ M10 ആണ് അവിടെ കാണാനും പറ്റില്ല. ഓക്കെ, എന്തെങ്കിലും കുരിപ്പാക്കണേ പറഞ്ഞിട്ട് നേരെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിവേദനം അടിച്ചുകൊണ്ടിരിക്കണം. അവിടെ ഒരു ഗ്ലൂ ആൾ മാത്രം കാണാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇരുത്തനങ്ങ് കിട്ടുമ്പോൾ ഒക്കെ കിട്ടി അടിക്കട 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 അവിടെ നിൽക്കുമ്പോഴേക്കും നമ്മളെ നിവേദനം അടിച്ച് തീർത്തിടണം. ഓക്കെ, ഒരുത്തനെ കിട്ടി ഒരുത്തനെ കിട്ടി അടിക്കട 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 നേരെ അടിച്ച് ഒരു ഗ്ലൂ ആൾ അപ്പേക്ക് എൻ്റെ ബെസ്റ്റുകൾക്ക് ഫുൾ ഡാമേജ് ഇടും. ഒരുത്തനെ അവിടെ നോക്കായിട്ടുണ്ട്. അവനാണെങ്കിൽ എഴുന്നേരം ഞാൻ കൂടി കയറുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് കില്ല്. ഓക്കെ, രണ്ടാമത്തെ കില്ല് കംപ്ലീറ്റ് ആണ്. എങ്കിലും നമുക്കൊരു മെഡിക്കലിങ്ങളൊക്കെ യൂസ് ചെയ്ത് മാത്രം അടിക്കും. അപ്പം അവൻ്റെ കാല് കാണുന്നത്, കാല് കണ്ടാൽ പിന്നെ വീട്ടിൽ നിന്ന് ഒരു പ്രശ്നമില്ല. കാല് വേണം. ചിക്കൻ ആണെങ്കിൽ കൂടി കാല് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കളിക്കാറുള്ളത്. ഓക്കെ, കളിക്കാറുള്ളതല്ല, തിന്നാറുള്ളത്. എങ്ങനെ ഇവിടെ ഞാൻ വിട്ടില്ല ആ ഒരു കാല് കൊണ്ടോ ആ ഒരു കാല് എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ നേരെ കാലടിച്ച് പൊട്ടിച്ച് രണ്ടാമത്തെ കില്ലല്ല മൂന്നാമത്തെ കില്ലും കളൊക്കെ കംപ്ലീറ്റ് ആണ്. ഓക്കെ, നമുക്ക് സെറ്റ് ആണെങ്കിൽ ഒരു മൂന്ന് കില്ല് കിട്ടിയല്ലോ. മത്തി എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ നിവേദാണ് നമുക്കൊരു മസിൽ കിട്ടി, ഒരു ലെവൽ 3 മസിൽ കിട്ടി. പക്ഷെ M40 ഒരു അറ്റാച്ച്മെൻ്റ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ വെച്ചിട്ട് കാര്യമില്ല. നേരെ M60 എടുത്തു. M60 ആണെങ്കിൽ നമുക്കൊരു അറ്റാച്ച്മെൻറ്റും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ രണ്ടും വെച്ചിട്ട് കാര്യമില്ല. ഒരു മസിലൊക്കെ ലെവൽ 3 മസിലൊക്കെ ഉണ്ട്. പക്ഷെ അത് കിട്ടിയിട്ട് എന്ത് കാര്യം, ഇടാൻ വേണ്ടി എവിടെയെങ്കിലും സ്പേസ് വേണ്ടേ. ഓക്കെ, ഏതെങ്കിലും നമുക്കൊരു ഏക്കയോ സ്കെയർ ഏതെങ്കിലും ഒന്ന് താടി അവരുടെ നേരെ ഓടുന്ന സമയത്താണ് നമ്മൾ ഫാക്ടറിയിൽ അങ്ങ് ഒരുത്തേണ്ട തുള്ളി തുള്ളി പോരും. നേരെ അടിച്ചാൽ അടിപൊളി കഴിച്ചുവിടും. വേറെ ലെവലൊരു 170 കഴിച്ചുവിട്ടും കയറി. അവൻ നോക്കായിട്ടും വീണ്ടും കഴിച്ചുവിടുകയായിരുന്നൊരു അവസ്ഥ. നോക്കി, ഇവനാണ് തോന്നുന്നത് അവനെ അടിച്ച് പായിച്ചത്. എങ്ങനെ ഓക്കെ, ഇവൻ്റെ ടീമേറ്റാണ് തോന്നുന്നത് ഡെത്ത്. എങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ കുറേ കാലം അവൻ MP40 എടുത്ത് കഴിച്ചിടും. അതുകൊണ്ട് തന്നെ കൈമൽ വരുന്നില്ല. M10 എടുത്ത് പ്രസ് ചെയ്ത് പിടിക്കുന്നൊരു അവസ്ഥയാണ്. എങ്കിലും നമുക്ക് നോക്കാം. നമ്മുടെ ടീമേറ്റ് അടിച്ച് തീർക്കുന്നതിന് മുമ്പ് നേരെ അടിച്ച് പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണെങ്കിൽ അവനെ അടിച്ച് തീർത്തിടും. എല്ലാം ഉറപ്പായിട്ടും നമ്മൾ ടീമേറ്റ് അടിച്ച് കൊണ്ടുപോകാനും. കാരണം ഞാനിപ്പോൾ അവിടെ ഗ്ലൂ ആളൊക്കെ ഇടാൻ വേണ്ടി നോക്കിയാണ്. ഉറപ്പായിട്ടും നമ്മുടെ ടീമിൻ്റെ അപ്പോസിക്കലും. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കാനും പ്രശ്നമില്ല. കില്ല് കിട്ടണം, കില്ല് കിട്ടണ്ടാറെന്ന് നിൽക്കുന്ന സമയത്ത് അവന് ടീമിനാണ് മുകളിൽ നിന്ന് ഓടി വന്നാണെന്ന് അറിയത്തില്ല. എങ്കിൽ അവനും കൂടി കിട്ടി. ഭാഗ്യം തന്നെ അവൻ താഴത്തോട് വീണില്ല. അപ്പേക്കും എനിക്ക് കില്ലിടും. ഓക്കെ, SMG 10 SMG ഉള്ളു. വീണ്ടും SMG ഇവിടുന്ന് തപ്പണം. എങ്ങനെ ഇവിടെയെങ്കിലും SMG ഉണ്ടാവുമെന്ന് നോക്കുന്ന സമയത്ത് ഒരുപാട് SMG ഉണ്ട്. ഭാഗ്യം തന്നെ നമ്മൾ ടീമേറ്റ് ആരും തന്നെ കണ്ടില്ലെന്ന് തോന്നും. കണ്ടെങ്കിൽ എല്ലാം തൂത്തുവാരിക്കൊണ്ടുതന്നെ ഒന്നും തന്നെ നമുക്ക് തരാത്തൊരവസ്ഥയാണ്. ഈ ഒരു മാച്ചിന് മൈക്ക്
ഓഫ് ആയിരുന്നു, അതുകൊണ്ടാണ് പ്രശ്നം വന്നത്. ഓക്കെ, ഒരിക്കലും മൈക്ക് ഓഫ് ചെയ്തിട്ട് ഞാൻ റെക്കോർഡർ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ മൈക്ക് ഓൺ ആക്കിയാലും സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടോ? ഓക്കെ, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അത് വിട്ടേ കഴിഞ്ഞാൽ നമുക്ക് നോക്കാറ് നേരെ നിൽക്കുന്ന സമയത്ത് ഒരുത്തരാണ് സിപ്ലൈൻ പിടിച്ചു പോകണം. എടാ കിട്ടി 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 നേരെ അടിച്ചുകൊണ്ടിരിക്കണം M60 അവിടെ തന്നെ എന്നോ രക്ഷണം. ഏക്കെ ഒക്കെ ആണെങ്കിൽ ഇപ്പം 45 വെച്ച് ഡാമേജ് പോകാൻ. ഓക്കെ, ഒരുത്തരാണ് അവൻ ടീമേറ്റ് ഉണ്ടായിരുന്നു, അവന് ടീമേറ്റ് ബാക്ക് നിന്ന് അവന് സപ്പോർട്ട് കൊടുത്തോളും നിൽക്കണം. പക്ഷെ എന്നോ രക്ഷമോനെ, നിന്റെ കാര്യം കട്ട പോകണം. ഞാൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവനൊക്കെ ബാക്കിൽ ഓടി പോയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. എൻ്റെ ടീമിനെ രക്ഷിക്കാൻ വേണ്ടി നീ ബലിയാടായല്ലോടോ എന്ന് പറഞ്ഞു നേരെ അവനെയും കൂടി അടിച്ച് തീർത്തു. അങ്ങനെ ഒരു 7 കില്ല് കിട്ടി അവനെ ടീമിന് തിരിച്ചു വരുന്നത് എനിക്ക് തോന്നുന്നില്ല. അവനപ്പം തന്നെ ആ സിപ്ലൈൻ പിടിച്ച് കണ്ണം പിടിച്ചാണ്. ഓക്കെ, ഇങ്ങനെ ഫ്രണ്ടിൽ പൊരിഞ്ഞാറ്റാകണം. നമുക്ക് കിട്ടുമോ കിട്ടുമോ, എന്ത് കിട്ടുമോ വെച്ചാൽ ഓസി കില്ല് കിട്ടുമോ നോക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. എങ്ങനെ അടിച്ചു അടിച്ചു ഒരു ഓസി കില്ല് കിട്ടി മോനെ സെറ്റ് സാറ് എങ്ങനെ ഒരുത്തരും കൂടി ഓടുന്നുണ്ട്. അടിക്കണം അടിക്കണം പറഞ്ഞു നേരെ അടിച്ചിട്ട് 93 കഴിച്ചിട്ട് ഒരടി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും ഓക്കെ അവിടെ ഒരു ഓസിക്കില് എടുത്തപ്പോൾ ഇവിടെ ഒരു ഓസിക്കില് പോകുന്നൊരവസ്ഥയാണ് കണ്ടത്. ഓക്കെ പോട്ടെ, എങ്ങനെയാ അവിടുത്തെ ഈക്വൽ ഇവിടെ ആയി എന്ന് വിചാരിക്കുക. എങ്ങനെ നമുക്കൊരു 8 കില്ലായിട്ട് ഒക്കെ സെറ്റാണ്. ഓക്കെ, എങ്ങനെ നമുക്ക് നോക്കാറ് നേരെ ലൂട്ട് എടുക്കുന്നത്. ഓ മോനെ കിട്ടില്ല, അവർ AK-47 കിട്ടി. ഇനി വാ മോനെ, ഇനി ആരെങ്കിലും ഒക്കെ ഓസിക്കില് അടിക്കാൻ വേണ്ടി വാ. ഇനി മൊത്തം കഴിച്ചുകൂട്ട് തന്നെ ആയിരിക്കുന്നവർ നേരെ SMG-കളൊക്കെ തൂക്കി എറിഞ്ഞതിന് ശേഷം AR വേണം. കാരണം കൈമാണ് AR ഇല്ല, അതുകൊണ്ട് തന്നെ AR എടുക്കും. നേരത്തെ ആണെങ്കിൽ SMG ഇല്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആണെങ്കിൽ AR കാണാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, എങ്ങനെ AR കിട്ടി? അപ്പോൾ ഇവിടെ എവിടെയോ ഒരു എനിമി ഉണ്ട് നമ്മുടെ ടീമിൻ്റെ വിളിച്ച് പറയുന്നത്. അവരാണെങ്കിൽ അവിടെ കുനിഞ്ഞിരിക്കുക, നേരെ കിട്ടി, നേരെ അടിച്ച് അവൻ്റെ ഹെഡൻ അടിച്ച് പൊട്ടിച്ചു. അങ്ങനെ 9 കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഇതുവരെ ഒരു ഇമോട്ട് പോലും ഇട്ടിട്ടില്ല എന്നെനിക്കൊരു സങ്കടം ഉണ്ട്. എങ്കിലും ഇവനെ ഒന്ന് ലൂട്ടെടുത്തിട്ട് നേരെ റിമോട്ടും കാലൊക്കെ ഇട്ടാ ഒരു സങ്കടം മാറ്റാം. ഓക്കെ, കുറേ കില്ലിങ്ങളൊക്കെ അടിച്ചല്ലോ, ഒരു ലൈക്കിന് വേണ്ടിയിട്ട് ഒരു ലൈക്ക് തരാനെങ്കിലും ആണ് വെറുതെ ഒരു ഇമോട്ട് ഇടുന്നത്. ഓക്കെ, ഒരു ടീ ഇമോട്ട് ഇട്ട് വീണ്ടും ഒരു പൂ കൊടുക്കുമ്പോഴേക്കും അവന്മാരാണെങ്കിൽ അപ്പം തന്നെ ബാക്ക് അടിച്ച് പോകുന്നതാണ് കണ്ടത്. ഓക്കെ, എന്ന് പറയുകയാണ്, ഇവന്മാരൊന്നും ലൈക്ക് തരുന്നില്ലടേ. ഇങ്ങനെയാലും നമുക്ക് നോക്കാം. നേരെ സോണ്ട് അകത്തോട്ട് കയറിയിടും. അപ്പോൾ 9 12 പേരും കൂടി ഇനി ബാക്കിയുണ്ട്. എങ്ങനെ നമ്മൾ നേരെ വാർസ്റ്റാർ പിടിച്ച് കയറാറുണ്ട്. നേരെ വാർസ്റ്റാറിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്നുണ്ട്. കാരണം ഇവിടെയാണ് ഏകദേശം ഒരു സോൺ വന്നിടും. അതുകൊണ്ട് തന്നെ സൈഡിൽ നിന്നൊക്കെ ഇനി ഓടി വരുന്ന സമയത്ത് അടിച്ച് പഞ്ഞിക്കണം. അപ്പോൾ ഈ ഒരു മാച്ചാണ് നമ്മൾ ഡയമണ്ട് 3 സമയത്ത് കളിച്ചതാണ്. അപ്പോൾ അത് കൂടെ നമ്മളൊരു ചലഞ്ചാണ്. ഒരുപാട് പേര് കമൻ്റ് ചെയ്യാം. നമ്മളൊരു ഗണ്ണില്ലാത്ത ആ ഒരു ചലഞ്ച് അല്ലെങ്കിൽ ക്ലാ എന്ന ക്യാരക്ടർ വെച്ചുള്ള ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി മാച്ച് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു തിങ്കളാഴ്ച ആയിരിക്കും ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആരും തന്നെ മിസ് ചെയ്തത്, കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ചലഞ്ച് ചെയ്തത്. വേറെ ലെവൽ ചലഞ്ച് തന്നെയായിരിക്കും. എല്ലാവർക്കും അന്ന് ഇഷ്ടപ്പെടും. ഒരു ബോറടി പറഞ്ഞ സാധനം ഒരു മാച്ച് കാണാൻ വേണ്ടി പറ്റില്ല. കാരണം ജീവനും കൊണ്ട് ഓടുന്നൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഒരു 10 ആ ഒരു മാച്ചിൽ അടിച്ചിട്ടുണ്ട്. കിട്ടിക്കാച്ച മാച്ച് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു തിങ്കളാഴ്ച ആരും മറന്നു പോയത് തിങ്കളാഴ്ച കൃത്യമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ടാണ് ഒരു വീഡിയോ കണ്ടിട്ട്. അതുകൂടാതെ എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, ഒരു തിങ്കളാഴ്ച നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. കൃത്യം 11 എല്ലാ ദിവസവും ഇടുന്ന പോലെ തന്നെ 11 വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, എങ്കിൽ നമുക്ക് നേരെ വീണ്ടും ഗെയിം പ്ലേയിലേക്ക് നോക്കാം. അപ്പോൾ എവിടെയാണെങ്കിൽ ഒരു തന്നെ ഹെഡ് അടിച്ച് പൊട്ടിച്ച് അവിടെ നോക്കാക്കിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യണം, അവൻ്റെ ടീംമേറ്റ് ആണെങ്കിൽ സൈഡിലോട്ട് വന്നിട്ട് അവനെ റിവൈവ് ചെയ്യാൻ വേണ്ടി മൊത്തമായിട്ടും ഗ്ലൂവാൾ വെച്ചിട്ട് പൊതിഞ്ഞിട്ടുണ്ട്. ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവൻ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് എഴഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലോ ഇല്ലെങ്കിൽ അവൻ്റെ തലയോ കണ്ടെങ്കിൽ അപ്പം തന്നെ അടിച്ച് തീർത്ത ആ ഒരു കില്ല് കമ്പ്ലീറ്റ് തന്നെ. കാരണം കഴിച്ചുവിട്ട് കില്ലായിരുന്നു മോനെ പോയത്. ഓക്കെ, അതും കിട്ടിയില്ല. ഓക്കെ, ഒരിത്തിനും കൂടി നോക്കാം. ആ ഒരു കില്ല് കമ്പ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമെങ്കിൽ നമ്മുടെ ടീമേറ്റ് ആരോ നോക്കണം. അവനെ റിവൈവ് ചെയ്യാൻ വേണ്ടി നോക്കി, പക്ഷെ കിട്ടിയില്ല. ആരാണ് അടിച്ച് തീർത്ത് അറിയത്തില്ല. ഓക്കെ, ബാക്കിൽ എനിമി ഉണ്ടായിരുന്നു, ഇവരെ അടിച്ച് തീർത്ത്. ആ ഫ്രണ്ടത്തെ എനിമി അടിച്ച് തീർന്ന സമയത്ത് ബാക്കിലത്തെ ടീം ഓസിക്കില്ല അടിച്ചു എന്നാണ് എനിക്ക് തോന്നും. ഓക്കെ, എന്താണെന്ന് നടന്നത് എനിക്കും കൃത്യമായിട്ട് അറിയത്തില്ല. എങ്ങനെയാണ് സോണ് വരുന്നത്? പലപ്പോഴും ഞാൻ പറയുന്നതാണ് ഒരു സോണ് മുക്കിയത് സോണ് മുക്കിയതും. പക്ഷെ എന്ത് ചെയ്യാണ്, ഈ ഒരു മാച്ചിനകത്താണെങ്കിൽ അത് കണ്ടതേ ഓർമ്മയില്ല. അല്ലെ മൈക്ക് ഓണാക്കത്തോണ്ട് തന്നെ ആരും പറഞ്ഞുമില്ല, നമുക്കാണെങ്കിൽ ഓർമ്മയില്ല. നോക്കി നമ്മൾ സോണും വന്നു എനിമയും വന്നു മൊത്തമായിട്ട് പൊതിഞ്ഞ് പിടിച്ചിടും. ഇനി എന്ത് ചെയ്യാണ്? സൈഡിലാണെങ്കിൽ സോണ്, വേറെ ടീമാണ്. ഓക്കെ, സൈഡിൽ സോണും അതുകൂടാതെ ഫ്രണ്ടിലാണ് എനിമി നിൽക്കുന്ന ഒരു അവസ്ഥ. ഇവന്മാരടിച്ച് തീർത്തു, ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ഇവന്മാർ ആദ്യമേ സോണ്ടകത്തോട് കയറി, ഇവന്മാരെ വേറൊരു ടീം അടിച്ച് തീർത്തു. ഓക്കെ, ഫുള്ളായിട്ട് ആ കോരി കട്ട് ചെയ്ത് കളഞ്ഞാണ്. കാരണം ഒരുപാട് കളിയും കണക്കെ പോകുന്നുണ്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ്, ബൈ.